ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പാർവതിസ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളതും എന്നാൽ ഭയങ്കര സിമ്പിളുമായിട്ടുള്ള ഒരു വാൾ ഹാങ്ങിങ് ആണ്. ഫ്ലവർ വാൾ ഹാങ്ങിങ് ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട്, ഇതുവരെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ തൊട്ടിട്ടന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്ന മൂന്ന് ഓപ്ഷനിൽ ഓൾ എന്ന ഓപ്ഷനും മറക്കാതെ പ്രസ് ചെയ്താൽ ഞാൻ ഇനി ഇടുന്ന എല്ലാ വീഡിയോസിനും കറക്റ്റ് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ വാൾ ഹാങ് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് ക്രീപ് പേപ്പേഴ്സ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ഫ്ലവേഴ്സ് വെച്ചിട്ടുള്ള വാൾ ഹാങ് ആണ്. ഫ്ലവേഴ്സ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ക്രീപ് പേപ്പേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. ക്രീപ് പേപ്പേഴ്സ് എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം, നമുക്ക് സ്റ്റെച്ച് ചെയ്യാൻ പറ്റുന്ന പേപ്പേഴ്സ് ആണ്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുക്കാം, കളർ പേപ്പർ എടുക്കാം, അങ്ങനെ എന്ത് വേണോ എടുക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും സർക്കിൾ ആയിട്ടുള്ളൊരു സാധനം വേണം. ഞാനിവിടെ സെല്ലോ ടേപ്പ് ആണ് എടുത്തിരിക്കുന്നത്. സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എടുക്കാം. പിന്നെ നമുക്ക് ഒട്ടിക്കാനായിട്ട് ഗം വേണം. ഞാൻ ഫേവി ബോണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് തൂക്കിയിടാനായിട്ട് എന്തെങ്കിലും വേണം. ഞാനിവിടെ യെല്ലോ കളർ സാറ്റിൻ റബ്ബറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് യാണോ അങ്ങനെ എന്ത് വേണോ എടുക്കാം. പിന്നെ സിസേഴ്സ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ റെയിൻബോ കളേഴ്സ് ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. നമുക്ക് ഫസ്റ്റ് പേപ്പേഴ്സ് എടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ ദേ ഇവിടെ നമ്മുടെ റെയിൻബോ കളേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പേപ്പേഴ്സിനെല്ലാം കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ദേ ആ ഫുൾ പേപ്പേഴ്സിന് കുറച്ച് ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്തെങ്കിലും സർക്കിൾ ആയിട്ടുള്ളൊരു ഇതെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേളിൽ വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇത് ഈ ഒരു സൈസിൽ വെട്ടിയെടുക്കാം. അപ്പോൾ ചെറുതോ വലുതോ സൈസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിവിടെ നമ്മുടെ സെല്ലോ ടേപ്പിൻ്റെ ആ ഒരു സൈസാണ് എടുത്തിരിക്കുന്നത്. എന്തെങ്കിലും മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ എല്ലാ കളേഴ്സും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാം. നമ്മൾ ഒരു കളർ എടുത്തിട്ടുണ്ട്, കണ്ടില്ല, ഇത് സ്ട്രെച്ചബിൾ ആണ്. ഇനി നമുക്ക് അതിനെ ഇങ്ങനെ വളക്കാം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പിന്നെ ഒന്നും കൂടെ വളക്കാം. നമുക്ക് എത്ര പെറ്റൽസ് വേണോ അതനുസരിച്ച് വളക്കാം. നമുക്ക് ഇങ്ങനെ ഒരു കോൺ പോലെ കിട്ടും. ഇനി നമ്മൾ സിസേഴ്സ് എടുക്കാം. സിസേഴ്സ് എടുത്തിട്ട് ആ ഒരു പെറ്റലിന്റെ രീതിയിൽ ഇങ്ങനെ വെട്ടണം. കണ്ടില്ലേ, ഇനിയും ഇത് ചെറിയതാക്കി എടുക്കാം, ഷേപ്പൊക്കെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, നമ്മളങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഹാർട്ട് ഷേപ്പ് കിട്ടും. പതുക്കെ ഓപ്പൺ ചെയ്യാം. അതേ നമുക്കിവിടെ ഫ്ലവർ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കുറച്ചും കൂടെ ഭംഗിയാക്കാനായിട്ട് ഇതിൽ നിന്ന് ഒരു പെറ്റൽ മാത്രം കട്ട് ചെയ്ത് മാറ്റണം. പിന്നെ ഇവിടെ ഒരു പെറ്റൽ മാത്രം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. അതായത് ഈ ഒരു പെറ്റലിൻ്റെ മേളിൽ ഈ ഒരു പെറ്റൽ വെച്ചിട്ട് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇത് ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം. നമുക്ക് ഫെവിബോണ്ട് യൂസ് ചെയ്യുന്നേ ഉള്ളൂ. നമുക്കത് സ്റ്റിക്ക് ചെയ്തെടുക്കാം. കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഇവിടെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫുൾ കളർ ഫ്ലവറും റെഡിയാക്കി എടുക്കാം. ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ ഫ്ലവേഴ്സ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇത് തൂക്കിയിടാനുള്ള സാധനം ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ സാറ്റിൻ റിബൺ എടുത്തിട്ടുണ്ട്. നമ്മൾ എത്ര ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്നോ ആ ഒരു ലെങ്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പം ഇത്രയും ലെങ്തിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഫ്രണ്ട്സ്, ഞാൻ ഇവിടെ റിബൺ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഫ്ലവേഴ്സായിട്ട് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഫ്ലവേഴ്സിൻ്റെ നടുക്കായിട്ട് പേൾ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ഒട്ടിക്കുന്നില്ല.
നമുക്ക് ഫ്ലവേഴ്സ് ഒട്ടിക്കാം. ഫേവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഒട്ടിച്ചെടുക്കാം. കുറച്ച് ഗ്യാപ്പിട്ട് ഒട്ടിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് ഗ്യാപ്പിട്ടാൽ മതി, ഇത്ര ഗ്യാപ്പ് കിട്ടാൽ മതിയാകും. ഞാനിത് ഫുള്ള് ഈ റിബണിൽ ഒട്ടിച്ചെടുത്തിട്ട് കാണാം. ഫ്രണ്ട്സ്, ഞാൻ ദേ ഇവിടെ ഫുൾ ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വാളിലോ ഡോറിലോ ഒക്കെ ഒന്ന് തൂക്കി നോക്കിയാലോ. അത് ഈ അധികം വന്ന റിബൺ ഞാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കട്ടെ. ഫ്രണ്ട്സ്, ഞാൻ ദേ ഇവിടെ വാളിൽ ഒട്ടിച്ച് വച്ചിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ തൂക്കിയിടാം പറ്റും, അല്ലെങ്കിൽ ഇങ്ങനെ താഴെ താഴെയായിട്ടും തൂക്കിയിടാം. ഞാനിങ്ങനെ ഒട്ടിച്ചാണ് വെച്ചത്. ഇത് ഡോറിലൊക്കെ ഒട്ടിച്ച് വെച്ച് നല്ല രസമായിരിക്കും കാണാൻ. ഈ ഫ്ലവേഴ്സ് കുറച്ചും കൂടെ ഭംഗിയാക്കാൻ നിങ്ങൾക്ക് പേളൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പം ഇത് വളരെ സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വാൾ ഡെക്കറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരെ ബൈ ബൈ.